എന്താ രാവിലെ കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല ഞാൻ. അത് ശരി, തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. രണ്ടു ദിവസമായിട്ട് തീറ്റയില്ല കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ? ഏ ഇപ്പൊ ചോദിച്ച തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ മക്കള്? മൂന്ന്. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. ആരുടെ? പശുവിന്റെ. ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ. ഏ അയവർക്കണ കണ്ടില്ലേ, ഇങ്ങനെ പഴയതൊക്കെ വഴിക്കുന്ന പോയ ക്ലീൻ, അതായത് വയറിളക്കി കളയണം. അതിനുള്ള മരുന്ന് ഞാൻ തരാം. പ്രഭുദേവേ. എന്താ ഈച്ച? എടാ പ്രഭുദേവേ, പ്രഭുദേവ നിന്റെ അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ. ഇയാളെ ഒരു കാര്യം. പ്രഭുദേവ ചേട്ടോ, ഡോക്ടർ വിളിച്ചത് കേട്ടില്ലേ? മോനിങ് വന്നേടാ. പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത്? ആണി രോഗം കാരണം കാല് നിലത്ത് കുത്താൻ വയ്യ. അപ്പഴാ അവന്റെ ഒരു വയറിളക്കി. എന്താ ഇത്? വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചെവരി പിറ്റിയിരുന്നു, വയറിളക്കി കൊണ്ടുവന്നു. ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ? അതിനാ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ? മൃഗങ്ങളുടെ മുന്നിൽ വെച്ചെന്ന തല്ലു ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല പട്ടി. എന്തു പറ്റി എത്താം പശുവിനെന്തു പറ്റി? നല്ല സുഖമില്ല. അയ്യള ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഈ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിച്ചാലോ. ആ എന്താ അസുഖം? അകറ്റില്ല നേര്. അകറ്റില്ല നേരോടെ നിക്കട്ടെ. എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത്? അടുത്ത ആഴ്ച. ആണോ? ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ. ഓഹോ, അപ്പോഴത് അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ. അതെ, ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ചോദിക്കാൻ നീ ആരാടാ പ്രഭുദേവ? പ്രഭുദേവ നിന്റെ അച്ഛൻ. എന്റെ അച്ഛാച്ചനെ ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്തയോ? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്. മോൻ ഇതിന്റെ അകത്ത് ഇടപെടണ്ട. ഇത് കണ്ട, ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ്. തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറിപ്പിക്കും. തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും. ആൾമാറാട്ടോ? അതെ. കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു. പ്രഭുദേവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അച്ഛന്റെ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. അതുപോട്ടെ, താനാരെ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ. അപ്പൊ അകിടിന്റെ കാര്യം? അകിടി മണ്ണാങ്കട്ട. പാലിൽ തീ പിടിച്ചപ്പോ അകിടി കൊണ്ട് വന്നത്. അകിടി കാലു പോയി, കൊടത്തി കാലു പോയി. ഡോക്ടറെ, ഒരു കൊച്ചു ആണി രോഗിയാണ് ഡോക്ടറേ. ഞാൻ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട, ഊതി എടുക്കാനായിട്ട് മുമ്പിൽ മാറണം. ആ മുഖം കണ്ടിട്ട് മൃഗ ഡോക്ടറാണെന്ന് തോന്നിയില്ല. ക്ഷമിക്കണം ഡോക്ടർ, ഞാൻ ഒന്നും പറയാം. ഞാൻ സമ്മതിക്കില്ല, ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല. ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ? കണ്ണൂരാണ്, കണ്ണൂര്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോളാ? ഇവിടുത്തെ സ്കോർ നിലവാരം 2-2. നിന്നെയും കൂടി കൊന്ന് മൂന്നാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് വന്ന പുള്ളിക്ക് തിരിച്ചു പോവാം. ചാർജ് എടുക്കാൻ വരുന്ന ഓരോ ഡോക്ടർമാരെയും ബോംബിന്റെ കഥ പറഞ്ഞ് വരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തുരത്താൻ നോക്കണ്ട. ഏത് മാപ്പാടാ ഇന്ത്യയുടെ? സൊമാലിയുടെ. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഈ വ്യാജനോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മിണ്ടാപ്രാണികളെ ചെറുതായിട്ടൊന്ന് കവളിപ്പിച്ചിട്ടുണ്ട്. സാറ് കോപ്പാക്കണം, മാപ്പാക്കണം. ഏതായാലും താൻ തെറ്റ് മനസ്സിലാക്കിയല്ലോ. പ്രഭുദേവ, ഇത് പട്ടിയുടെ കഴുത്തിലിടുന്ന തൊടലല്ല, മേലാൻ ഇത് കൈകൊണ്ട് തൊട്ടാ. അങ്ങനെ എന്താണ് കിളിക്കുന്നത്? അവൻ നിർത്തൂല്ല. ബി പി ഉള്ളത് കൊണ്ടേ ടെൻഷൻ വരുമ്പോ ചിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അവന്റെ അച്ഛൻ ചത്തപ്പോ പൊട്ടിച്ചിരിയായിരുന്നു. ഇതുപോലെ കസേര നിക്കണോ? ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു ഡോക്ടർ മതി, അത് ഞാനാണ്, ഞാനാണ്, ഞാനാണ്. താനിനി ഇവിടെ ഇരിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ലീഗലായിട്ട് തനിക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കണം എനിക്ക് പവർ ഉണ്ട്. പവർ ഹൗസ് ചവറേ, ഉത്തരം പറയാതെ സാറിനെ അനുസരിക്കണോ? എടാ വെളുത്തവന അപ്പാന്ന് വിളിക്കാൻ തെന്റി, നീ ആരാണ് എന്നെ പറഞ്ഞനുസരിപ്പിക്കാൻ? ഇത് എന്റെ സാമ്രാജ്യമാണ്, ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഇതെന്റെ സിംഹാസനമാണ്. കിരീടം കാലയിലാണെന്ന് മാത്രം. കസേരയോട് തിരിച്ചു. കസേര നീ മോഹിക്കണടാ, ഓടാ ഓടാതെ. ചേട്ടാ ചേട്ടാ, ആ കൊച്ചു ഡോക്ടറോട് എന്റെ ചിട്ടി ചേരാൻ പറയൂടിയപ്പുറത്ത് ഒരു ചിട്ടിയും ചട്ടി പൊട്ടിക്കുന്ന രോഗികളുടെ മുന്നിൽ വെച്ച് തന്നെ ഓടിക്കരുത്. ഇതെന്താ പശുക്കളെ കൊണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത്? അത് ചവിട്ടിക്കാൻ കൊണ്ടുവന്നതാ. ചവിട്ടിക്കാനോ? ആ ഇവിടെ കുത്തിവെപ്പില്ല, പിന്നെ വിത്തുകാലാ പ്രയോഗമാ. അതിനൊരു വിദഗ്ധ ഡോക്ടർ വരും. ഇവന്മാര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാ. ഇവനെ കാലും പേടിക്കണം, അവനെ കരിങ്കണ്ണനാ.
പുതിയ ഇനം ജേഴ്സി പശുക്കൾ, വയസ്സറിയിച്ച സിന്ധി പശുക്കൾ, സുന്ദരികളായ വിദേശ പശുക്കൾ, പഴയ നാടൻ പശുക്കളുണ്ടോ പശുക്കൾ? ഒച്ചിറക്കാള വരുന്നേ, ഒച്ചിറവേല് വരുന്നേ. ഏയ് നിക്ക്, ഏയ് ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ലോ, പിന്നെ നിങ്ങളിത് എങ്ങോട്ടേക്കാ? വേലുണ്ണന്റെ കാളയ്ക്ക് ഇനി തൊഴിലില്ലായ്മ വേദനത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല, ചവിട്ടി ഡോക്ടർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആശുപത്രിയിൽ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്, ഇനി മുതൽ പശുക്കളെ കുത്തിവെച്ചാ മതിയെന്നാ കൊച്ചു ഡോക്ടറെ നിയമം. ഗോഡ്, അപ്പൊ മൈ പാർട്ണർ ഡോക്ടർ സുശീലൻ? അത് നിന്നെ നിപ്പി കമ്പൗണ്ടറായി. ഈ നാട്ടിലെ ഏത് ഗോ കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചിറക്കുട്ടി മാത്രമുള്ളതാ. അത് ഈ നാശത്തിലൊന്നും പിടിച്ചു മാറ്റ. എപ്പൊ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്ററിയും. നെകളിക്കണ്ട, വിത്തുകാളെ ഇനി അമ്പലക്കാളയായി പിച്ചതണ്ടേണ്ടി വരും. ഏതവം വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞിലും മണ്ണിട്ടോ ഭസ്മക്കും ഞാൻ. എന്റെ കരിങ്കണ്ണിനാവും പണി കണ്ടക്കും. കൊച്ചു ഡോക്ടർ, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി.